ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ പെട്രോളിനും ഡീസലിനൊക്കെ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ വില വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരി ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കാറാണെങ്കിലും സ്കൂട്ടി, ബൈക്ക് മാത്രമല്ല സൈക്കിൾ വരെ ഇലക്ട്രിക് ആയിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത്തരമൊരു ഇലക്ട്രിക് സ്കൂട്ടിയുടെ ഷോപ്പിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടികളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഉള്ളത് നമ്മുടെ വണ്ടൂരാണ് കേട്ടോ. അപ്പോൾ KGR മോട്ടോഴ്സ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ വണ്ടൂർ എന്ന് പറയുമ്പോൾ വണ്ടൂർ നിലമ്പൂർ റൂട്ടിൽ നമ്മുടെ ഷർഫിയ റെസ്റ്റോറൻറ്റിന് അടുത്തായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. വണ്ടൂരിൽ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ഈ ഒരു ഷോപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇവർ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ വണ്ടിയുടെ EMI സൗകര്യത്തെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷോപ്പിൻ്റെ ഓണറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയുടെയൊക്കെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ലൈസൻസ് ഇല്ലാത്ത മോഡലും ലൈസൻസ് ഉള്ള മോഡലും വണ്ടികളാണ് നമ്മുടെ ഷോപ്പിലുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന വെസ്പ മോഡലിലെ ഈ വണ്ടി ലൈസൻസ് ഇല്ലാത്ത മോഡലാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ആറേവിധ മോഡലിൻ്റെ കളേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ലൈസൻസ് ഇല്ലാത്ത മോഡൽ വണ്ടികളാണ്. ഈ വണ്ടിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് രജിസ്ട്രേഷൻ വേണ്ട, ലൈസൻസ് വേണ്ട, ഇൻഷുർ വേണ്ട. നമുക്ക് 15 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വണ്ടിയാണ്. എന്നാൽ ഒരു അത്യാവശ്യത്തിന് നമുക്ക് യാത്ര ചെയ്യാനുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ ഉള്ളതാണ്. പിന്നെ ഹെൽമെറ്റ് നമ്മൾ തരും. ഹെൽമെറ്റ് വെക്കാതെ നിങ്ങൾ ആരും വണ്ടി ഓടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യാം. സാധാരണ സ്കൂട്ടിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കുള്ളത്. സാധാരണ ഒരു പെട്രോൾ വണ്ടിൻ്റെ സ്കൂട്ടിക്ക് നമുക്കുള്ള ടയറ് ഈ 90 ടയറായിരിക്കും. അപ്പോൾ രണ്ട് ടയറും 90 ടയറിൻ്റെയാണ്. രണ്ട് ടയറും ട്യൂബ്ലെസ് ആണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരിക, ബാക്ക് സാധാ ബ്രേക്കാണ് വരുന്നത്. ഇന്ത്യയിൽ നമുക്കിന്ന് ഒരുപാട് കമ്പനികൾ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനത്തിനും ഒരേ രീതി തന്നെയാണ് എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ബാറ്ററി വരുന്നത് ഈ സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. മോട്ടർ വരുന്നത് നമ്മുടെ ഹബ്ബ് മോട്ടറാണ്, വീലിൻ്റെ ഉള്ളിലാണ്, ബേക്ക് വീലിൻ്റെ ഉള്ളിലാണ് നമുക്ക് വരുന്നത്.
വണ്ടിനെ കുറിച്ച് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സാധാരണ ഇപ്പൊ നമ്മൾ ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാല് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി നമ്മൾ ആക്സിലറേറ്റർ കൊടുത്താല് വണ്ടി പോകും. പിന്നെ സാധാരണ നമ്മളെ സ്കൂട്ടറിനെ പോലെ തന്നെ ഹെഡ്ലൈറ്റ്, റിമ്മ്, ബ്രേക്ക് ഇതൊക്കെ സാധാ സ്കൂട്ടറിന്റെ സിസ്റ്റം തന്നെയാണ്. പിന്നെ ഓണ് വരുന്നുണ്ട്, രണ്ട് സൈഡും ഓൺ ആണ് വരുന്നത്. കാരണം നമുക്ക് സെൽഫിന്റെ ആവശ്യം വരുന്നില്ല, സെൽഫി വേണ്ടാത്തത് കൊണ്ട് ഈ സൈഡും രണ്ട് സൈഡും നമ്മൾ ഓൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചാവി ഇട്ടാൽ വണ്ടി ഓൺ ആവുക ചെയ്യുന്നത്? അതെ അതെ, ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടിംഗ് ആയി. അപ്പൊ അതുകൊണ്ട് നമുക്ക് സെൽഫിന്റെ ആവശ്യം വരില്ലല്ലോ. അതെ അതെ. പിന്നെ സ്പീഡ് മൂഡ് തന്നത, ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് മൂഡ് ഉണ്ടാവും ഇവിടെ. അത് നമ്മള് ഇപ്പൊ നമുക്ക് സൈക്കിൾ ബാലൻസിലെ മക്കൾക്ക് വരെ ഈ വണ്ടി ഓട്ടാൻ കഴിയുന്നതാണ്. അപ്പോ നമ്മള് ഡ്രൈവിംഗ് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം ഒന്നാം മൂഡിൽ ഇട്ടുകൊണ്ട് പോയാലാണ് ഈ സ്പീഡ് വളരെ ചെറിയ സ്പീഡിൽ പോകാൻ കഴിയും. ബാക്കിയുള്ളതൊക്കെ സാധാ വണ്ടിന്റെ അതുപോലെ തന്നെയാണ് സിസ്റ്റങ്ങള്. പിന്നെ അതിന് ഡിക്ക് തുറന്ന് കണ്ടാല്, ഡിക്ക് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടിലെ മെയിൻ സ്വിച്ച് മാറിക്ക് ഒരു മെയിൻ സ്വിച്ച് ആണത്. ഇത് നമ്മൾ ആഴ്ചകളോളം നമ്മളെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾ ചാർജ്, നമുക്കൊരു 50% ചാർജ് നമ്മളെ വണ്ടിയിലുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു ആഴ്ച കഴിഞ്ഞ് വന്നാലും ആ 50% ചാർജ് അതിലുണ്ടാവും. അതിനാണിത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. പക്ഷെ ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഇത് ഓഫ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഈ വണ്ടിന്റെ ചാർജർ. സാധാ പ്ലഗ് കണ്ടില്ലേ, ഞാനിവിടെ കണ്ടില്ലേ, സാധാ പ്ലഗിന്ന് ഈ വണ്ടി വണ്ടിമ്മക്ക് ഇതാ വണ്ടിയിൽ ചാർജ് ചെയ്യുന്ന സ്ഥലമാണിത്. ചാർജ് ചെയ്യണം. അപ്പോ സാധാ പ്ലഗിന്ന് നമ്മള് ഈ വണ്ടിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാല് ഈ വണ്ടി ചാർജിങ് ആയി. നോർമൽ ചാർജർ മതി, അല്ലാതെ ഇതിനായിട്ട് വേറെ പ്ലഗും പവർ പ്ലഗും ഒന്നും നിർമ്മിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ബാറ്ററി വരുന്നത് ലിഥിയൻ ബാറ്ററി ആണ്. കാരണം ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ബാറ്ററികളാണ് ലിഥിയൻ ബാറ്ററി. ഇത് ലിഥിയൻ ബാറ്ററിന്റെ 3 വർഷം ഗ്യാരണ്ടി ഉള്ള ബാറ്ററികളാണ് നമ്മളെ വണ്ടികളിലൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടികളുടെ പ്രത്യേകതകൾ. ഇതിന് ലൈസൻസ് വേണ്ട, നിങ്ങൾക്ക് അടവ് രജിസ്ട്രേഷൻ വേണ്ട. പിന്നെ EMI സൗകര്യം ലഭ്യമാണ് നമുക്ക്. ഇതിന് 45% നമുക്ക് ലോണ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ വണ്ടി എടുക്കുകയാണെന്ന് വെച്ചാല് 71,500 നമുക്ക് വണ്ടി കൊണ്ടുപോകാം. ഇതിലേക്ക് നമുക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ 1 വർഷത്തെ ഇൻഷുറൻസ് എടുത്തു തരുന്നുണ്ട്. അതുപോലെ ആ വെള്ള വണ്ടിമ കണ്ടില്ലേ, സൈഡ് ഗാർഡ്, അതുപോലെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് വരുമ്പോ ഒരു 4,000 രൂപയോട് കൂടും. ഇൻഷുറും സേഫ്റ്റി ഗാർഡ് കൂടി വരുമ്പോ 4,000 രൂപ കൂടി വർദ്ധിക്കും. അപ്പൊ 4,000 + 71,500 നമുക്ക് വണ്ടി ആക്കാം. അതൊന്നും നമുക്ക് നിർബന്ധമല്ല കേട്ടോ, സേഫ്റ്റി ഗാർഡും ഇൻഷുറൻസും നമുക്ക് നിർബന്ധമല്ല. അത് പ്രത്യേകം ഓർമ്മിക്കും. ഡൗൺ പേയ്മെന്റ് ഇതിന് 30 രൂപ. ബാക്കി അടവ് ബാക്കി നമുക്ക് EMI സൗകര്യം. EMI വർഷത്തിനനുസരിച്ച്. അതെ. ഇതിന് 3 വർഷം വരെ കിട്ടുമോ അതോ? 2 വർഷം. 2 വർഷം. അപ്പൊ EMI 5 രൂപ വെച്ചൊക്കെ വരുമോ മാസം? ഇല്ലല്ല, ഒരു 3-3 ഒക്കെ വരുള്ളൂ. 3-3 രൂപ. രജിസ്ട്രേഷൻ എല്ലാ മോഡലാണല്ലേ ഇതിപ്പോ നമ്മളെ വണ്ടി തന്നെയാണ്. ഈ വണ്ടിക്ക് വെച്ചാല് ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം സാധാരണ ഒരു പെട്രോൾ വണ്ടിന്റെ എല്ലാ പെർഫോമൻസും നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നതാണ്. നമ്മളൊരു 70 സ്പീഡ് വരെ നമുക്ക് സഞ്ചരിക്കാം. ഇതും അതുപോലെ തന്നെയാണ്, സ്റ്റാർട്ടിങ് ചാവിന് ചെയ്ത് കഴിഞ്ഞാല് വണ്ടി സ്റ്റാർട്ടിങ് ആണ്. ഇതാണ് നമ്മുടെ ചാർജിങ്. കാറിലൊക്കെ കാണുന്ന അതേ സിസ്റ്റം മാറിക്കന്നെ. അതെ, ഈ 100% ചാർജറിലാണ് ഇപ്പോ വണ്ടി നിൽക്കുന്നത്. പിന്നത് നമ്മുടെ സ്പീഡാണ്. ആ സ്പീഡിലേക്ക് നമ്മൾ നോക്കിയാൽ കണ്ടില്ലേ, കണ്ടോ, ഒരു സാധാ സ്കൂട്ടി പോണ അതേ പെർഫോമൻസിൽ നമുക്ക് ഈ വണ്ടി യാത്ര ചെയ്യാം. ഇനി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നല്ലൊരു സ്റ്റൈലായിട്ട് നമ്മള് ലൈറ്റ് കാണുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇൻഡിക സാധാരണ ഹെഡ്ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാല് ട്രിം ബ്രേക്ക് പിന്നെ അതുപോലെ ഇൻഡിക്കേറ്ററുകള് ഇപ്പൊ സാധാ സ്കൂട്ടിന്റെ അതേ സിസ്റ്റം തന്നെയാണ്. ഇതിന് ലൈസൻസ് വേണമല്ലേ? ഇതിനെല്ലാം വേണം. ഇത് നമ്മള് പോലീസുകാരും കൈ കാട്ടിയാല് ആദ്യം ചോദിക്കാം ബുക്കും പേപ്പറും ആണെങ്കിലും, പിന്നെ ലൈസൻസ് ചോദിക്കും, ഇൻഷുർ ചോദിക്കും, ഹെൽമെറ്റ് വേണം, എല്ലാം വേണം. ഇതിന് പുക ടെസ്റ്റ് മാത്രം വേണ്ട. ഒരു ചാർജിങ്ങിന് 120 കിലോമീറ്റർ 120 കിലോമീറ്റർ ഒരു ചാർജിൽ നമുക്ക് ഇതിൽ സഞ്ചരിക്കാം. ഇതും രണ്ട് സൈഡ് ഓൺ ആണ് കൊടുക്കുന്നത്. ഇനി റിമോട്ടിലാണെന്ന് വെച്ചാല് റിമോട്ടിൽ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. റിമോട്ടിൽ നമ്മള് ഇത് രണ്ട് പ്രാവശ്യം നിക്കിയാല് റിമോട്ട് രണ്ട് പ്രാവശ്യം നിക്കി കഴിഞ്ഞാല് പ്രസ് ചെയ്താൽ ഷാർട്ടിങ് കണ്ടോ, വണ്ടി ഷാർട്ടായി. ഇനി നമുക്കിത് ചാവി കൊണ്ട് ഓഫ് ചെയ്യാന്ന് വിചാരിച്ചാല് നടക്കൂല കണ്ടോ. നമ്മൾ റിമോട്ടിലാണ് ഷാർട്ട് ചെയ്തത്, അതുകൊണ്ട് നമ്മൾ റിമോട്ട് തന്നെ ഈ വണ്ടി ഓഫ് ചെയ്യാം. പിന്നെ അതുപോലെ സെൻട്രൽ ലോക്ക് ഉണ്ട്. സെൻട്രൽ ലോക്ക് ഇട്ട് കഴിഞ്ഞാല് ഒരു കള്ളന്മാർക്കൊന്നും നമ്മൾ വണ്ടി കൊണ്ടുവരാൻ കഴിയില്ല. വണ്ടി ഉണ്ടെങ്കിൽ ഒരു പൂച്ച വന്നിട്ടുണ്ടാവില്ല. അതെ, വണ്ടി കണ്ടില്ലേ, സ്റ്റാർട്ടിങ്ങിൽ പോകുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവില്ല. ഇതാണ് നമ്മളെ രജിസ്ട്രേഷൻ എല്ലാ മോഡലിന്റെ പ്രത്യേകത. ഇതിനും നമുക്ക് 90% ഈ ബാങ്ക് ലോൺ സൗകര്യം റെഡിയാണ്. ഇതിന് നമ്മൾ ഫസ്റ്റ് എമൗണ്ട് 30 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ സാധിക്കും. രജിസ്ട്രേഷനും ഇൻഷുറൻസും സാധാരണ വണ്ടിൻ്റെ പോലെ തന്നെ 5 വർഷത്തെ ഇൻഷുറൻസ്, 15 വർഷത്തെ ടാക്സ്, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി നിർത്തുന്നു. ഇതിൽ കളറുകൾ ഏതുവിധം കളറുകൾ അവൈലബിൾ ആണ്. ഇതിപ്പോ 1, 2, 3 കളർ അവിടെ ഉണ്ട്. 1, 4 പിന്നെ ഇവിടെ 1, 5 ഇനി 2 കളറുകൾ ഇവിടെ ബാക്കിയുണ്ട്. ഒരു ഗ്രേ കളർ ഉണ്ട്, ഒരു വൈറ്റ് ഉണ്ട്. ഇത് ഓൾറെഡി ഇല്ല അവിടെ. നമ്മൾ മോട്ടർ കപ്പാസിറ്റി ആണ്. രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടിക്ക് നമുക്ക് 250 വാട്ട്സിന്റെ മോട്ടറാണ് നമ്മളെ ബില്ല് വരുന്നത്. എന്നാൽ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയിൽ നമുക്ക് 2400 വാട്ട്സാണ് മോട്ടർ വരുന്നത്. അപ്പൊ അതിന്റെ പെർഫോമൻസ് വ്യത്യാസം നല്ലോണ്ടാവും. ഇതിന് സാധാ സ്കൂട്ടിന്റെ തന്നെ 90-100 ടയറാണ്. 2 ടയറും ടോപ്ലെസ്, ഫ്രണ്ട് ഡിസ്ക്, ബാക്ക് സാധാ. ആസ്ട്രയുടെ നല്ല പേരിലാണ് ജിമോപ്പോയിന്റെ നമ്മുടെ രജിസ്ട്രേഷൻ മോഡൽ വണ്ടി അറിയപ്പെടുന്നത്. റൈഡർ എന്നുള്ള മോഡലിലാണ് നമ്മൾ കണ്ടല്ലേ. ഇത് നമ്മളെ നല്ലൊരു വെസ്പന്റെ അതേ ഒരു ലുക്കിലാണല്ലോ ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഒരു 15 വയസ്സ് മുതൽ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട. ചാർജിങ്ങിന് ആകെ വരുന്ന ചെലവ് 3 രൂപയാണ്. 1.5 രൂപ ഒറ്റ ചാർജിങ്ങിന്, ചാർജിങ്ങിന് 1.5 യൂണിറ്റ് കറന്റ്, അത് ഒറ്റ ചാർജിങ്ങിന് വരുന്നുള്ളൂ. അതിനാകെ 3 രൂപ ചെലവേ വരുന്നുള്ളൂ. ഈ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിക്ക്, ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന ഈ വണ്ടിക്ക് 11 രൂപ അല്ലെങ്കിൽ 15 വരെ. അതിന് 3 യൂണിറ്റ് കറന്റ് ആണ് വരിക, ആ ചെലവേ വരുന്നുള്ളൂ. ഇതിന് ഒറ്റ ചാർജിങ്ങിന് 50 ചാർജ് ഇപ്പം 50 കിലോമീറ്റർ ഓടാം. അതിന് വരുന്ന പൈസ എന്ന് പറഞ്ഞത് 3 രൂപ ഒറ്റ ചാർജിങ്ങിന്. മറ്റത് 120 കിലോമീറ്റർ കിട്ടും. അതിന് വരുന്നത് എത്ര വെച്ച് കഴിഞ്ഞാൽ 11 രൂപ അല്ലെങ്കിൽ 15 രൂപ മാക്സിമം അതിന്റെ എക്സ്പെൻസ് വരുന്നത്. 3 യൂണിറ്റ് കറണ്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല. 66 രൂപയാണ് ഏതൊരാൾക്കും യൂസ് ചെയ്യാം. ലൈസൻസ് വേണ്ട, ഇൻഷുർ വേണ്ട, ഒന്നും വേണ്ട, ഹെൽമെറ്റ് നിർത്തുന്നത്.
ചെറിയ കുട്ടികൾക്ക് വരെ എത്ര 15 കേബിൾക്ക് യൂസ് ചെയ്യാം, പ്രായമായ ആൾക്കാർക്കും യൂസ് ചെയ്യാം. അതേപോലെ സൈക്കിള് യൂസ് ചെയ്യണ അതേപോലെ യൂസ് ചെയ്യാം അല്ലേ? അറുപത്താറ് രൂപ, അതിന് അടവും കാര്യങ്ങളൊന്നും ഇല്ല. റിമോട്ടിന്റെ സിസ്റ്റം കണ്ടുണ്ട്, അതായത് നമ്മൾ ചാവി കയ്യിൽ വെച്ചിട്ടാ നമുക്ക് ഓണാക്കാം, ഓഫാക്കാം, എല്ലാം ചെയ്യാം. ഇതിന് അടവും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഡി പേയ്മെന്റ് 50 കിലോമീറ്റർ ആണ് ഒറ്റ ചാർജിങ്ങിന് ഇതിന് കിട്ടുക. ഒറ്റ ചാർജിങ്ങില് 120 കിലോമീറ്റർ. ലൈസൻസ് വാണ്ടി ഇത് ഒറ്റ ചാർജിങ്ങില് 120 കിലോമീറ്റർ. അപ്പോ ഇവിടെ ഇപ്പോ ഇലക്ട്രിക് സൈക്കിളും അവൈലബിൾ ആണ്, പക്ഷെ ഇപ്പൊ ഷോപ്പില് സൈക്കിളിന്റെ സ്റ്റോക്ക് എത്തിയിട്ടില്ല. ഇവരുടെ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ട് ടൈപ്പ് വണ്ടികളാണ് വന്നിട്ടുള്ളത്, ലൈസൻസ് ആവശ്യമുള്ള വണ്ടികളും ലൈസൻസ് ആവശ്യമില്ലാത്ത വണ്ടികളും. അപ്പോൾ ഈ കാണുന്നതിൽ ഈ ബാക്കിൽ സീറ്റ് വരുന്ന ടൈപ്പ് വണ്ടികളാണ് നമുക്ക് ലൈസൻസ് ആവശ്യമില്ലാത്ത വണ്ടികൾ. അപ്പോൾ നമ്മുടെ സാധാ സ്കൂട്ടി പോലെ ഈ ബാക്കിൽ ഈ സീറ്റ് ഇല്ലാത്ത വണ്ടികൾ, നമുക്ക് ചാരുപടി പോലെയുള്ളൊരു സീറ്റ് ഉണ്ട്, ആ സീറ്റ് ഇല്ലാത്ത വണ്ടികളാണ് നമുക്ക് ലൈസൻസ് ആവശ്യമുള്ള വണ്ടികൾ. അപ്പോൾ അതിന് നമുക്ക് സാധാ പെട്രോൾ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ സംഭവങ്ങളും അതിന് വേണം. പിന്നെ എല്ലാ വണ്ടികൾക്കും ഓണും ഓഫും ഒക്കെ റിമോട്ട് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ വണ്ടി സെൻട്രൽ ലോക്കിലൊക്കെ ആണെങ്കിൽ വണ്ടിന് മുകളിൽ ഒരു പൂച്ച വന്നിരുന്നാൽ പോലും അത് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കും. ഈ ഒരു സജ്ജീകരണം വണ്ടിൻ്റെ സുരക്ഷയ്ക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ആളുകൾ വണ്ടി എടുക്കുമ്പോൾ സ്റ്റാൻഡ് തട്ടാൻ മറക്കലുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ സ്റ്റാൻഡ് തട്ടാതെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഒരു പരിധിവരെ അപകടങ്ങളൊക്കെ കുറക്കാൻ വളരെ നല്ലതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇലക്ട്രിക് സ്കൂട്ടിയൊക്കെ എടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിക് സ്കൂട്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടൊക്കെ ഏറെക്കുറെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.